بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحابه وأتباعه إلى يوم الدين. أما بعد، പരിശുദ്ധ ഖുർആനിൽ നാം പ്രതിപാദിക്കാൻ പോകുന്ന ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ജുമുഅ എന്നാണ്. ഈ സൂറത്തിന് സൂറത്തുൽ ജുമുഅ എന്ന് പേര് വരാനുണ്ടായ കാരണം, ജുമുഅ എന്ന പദം ആ സൂറത്തിൽ ഉണ്ട് എന്നത് മാത്രമാണ്. സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ തുടങ്ങിയ സൂചകങ്ങളെ ആധാരമാക്കിയാണ് ആ സൂറത്തുകളുടെ പേരുകൾ വരുന്നത്, ആ പേരുകൾ നിശ്ചയിക്കപ്പെടുന്നത്. ഈ സൂറത്തിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമുഅ എന്ന പദത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജുമുഅ എന്ന പദത്തെ ഉപയോഗിക്കപ്പെട്ട സൂറത്ത് എന്ന അർത്ഥത്തിലും ജുമുഅ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള പരാമർശമുള്ള സൂറ എന്ന അർത്ഥത്തിലുമാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. ഈ സൂറത്തിൽ ആകെ 11 ആയത്തുകളാണ്. ഈ സൂറത്ത് മദനിയായ സൂറത്തുകളിൽപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ ആർക്കും മറ്റൊരഭിപ്രായമില്ല. മദനിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ ഹിജ്റ യാത്രയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ എന്നാണ്. ഹിജ്റയിലെ 6-ാം വർഷത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് പ്രബലമായ ചരിത്രപക്ഷം. ഖുർആനിലെ 106-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ജുമുഅ. കൃത്യമായി പറഞ്ഞാൽ സൂറത്തു തഹ്രീമിന്റെ ശേഷവും സൂറത്തു തഗാബുലിന്റെ മുമ്പുമായിട്ടായിരുന്നു ഈ സൂറ അവതരിച്ചത്. ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുമുഅ എന്നതാണ്. ജുമുഅ എന്ന സത്യവിശ്വാസികളുടെ വാരാന്ത്യ സംഗമം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരധ്യായമാണ് ഇസ്ലാമിൽ. ആഴ്ചയിൽ ഒരു ദിവസം സത്യവിശ്വാസികളെല്ലാം അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുകയും ജുമുഅ ആചരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ സമൂഹത്തിന്റെ ഒരു ശക്തിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ സംഗമങ്ങളും സൂചിപ്പിക്കുന്നത്, അർത്ഥിക്കുന്നത് ആ സംഗമങ്ങൾ സംഘടിപ്പിച്ച സംഘത്തിന്റെ ശക്തിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ ഈ സൂറത്തുൽ ജുമുഅ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു സമൂഹമായിരുന്നു ജൂത സമൂഹം. ആ ജൂത സമൂഹത്തിന്റെ ഇടയിൽ അത്തരം ഒരാചാരം വ്യാപകമായിരുന്നു. അവരുടെ ജുമുഅ ദിവസമായി, അവരുടെ സംഗമ ദിവസമായി അവർ ഗണിച്ചിരുന്നത് വെള്ളിയാഴ്ചയെ ആയിരുന്നില്ല, മറിച്ച് ശനിയാഴ്ചയായിരുന്നു. ഇപ്പോഴും ജൂത സമൂഹത്തിന്റെ ഒരാഴ്ചയിലെ പ്രത്യേക ആരാധനാ ദിവസം, അവരുടെ സംഗമ ദിവസം അത് ശനിയാഴ്ചയാണ്. അറബികൾക്കിടയിൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഈ വാരാന്ത്യ സംഗമങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിലെ പിതാമഹനായിരുന്ന ഖുസൈയ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുതൽ മക്കയിൽ ഇത്തരം സംഗമങ്ങൾ നടന്നിരുന്നതിന് ചരിത്രപരമായ രേഖകളുണ്ട്. മക്കയിലെ ഒരു സാമൂഹ്യ കേന്ദ്രമായിരുന്ന ദാറുൻ നദ്വ എന്ന വീട്ടിലായിരുന്നു
അന്ന് ഹുസൈ എന്ന അവരുടെ നേതാവിന്റെ നേതൃത്വത്തിൽ അവർ യോഗങ്ങൾ ചേർന്നിരുന്നത് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അന്ന് അവരുടെ പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനും അവരുടെ പ്രധാന സദ്യകൾ നടത്തുവാനും അവരുടെ പ്രധാന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാനുമെല്ലാമായിരുന്നു അവർ ഈ വാരാന്ത്യ സംഗമങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൂറത്തിൽ 11 ആയത്തുകളാണ് ഉൾക്കൊള്ളുന്നത്. ഇതിലെ ഒന്നാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض وما في الأرض الملك القدوس العزيز الحكيم يسبح لله الله إنه പ്രകീർത്തനം ചെയ്യുന്നു. മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ളവ, വമാഫിൽ അർളി ഭൂമിയിലുള്ളവയും, അൽ മലിക്കി അധീശാധികാരിയായ, അഖുദ്ദൂസി പരമപരിശുദ്ധനായ, അൽ അസീസി പ്രതാപശാലിയായ, അൽ ഹക്കീം യുക്തിമാനായ. അധീശാധികാരിയും പരമപരിശുദ്ധനും പ്രതാപശാലിയും യുക്തിമാനുമായ അള്ളാഹുവിന് ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സൂറത്തുൽ ജുമായിലെ ഈ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥവും സാരവും. ഈ അർത്ഥത്തിന്റെ ഈ ആശയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമാ എന്ന സംഭവത്തെ സംബന്ധിച്ച്, എന്ന അധ്യായത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി അവതരിപ്പിച്ചു കൊടുത്ത ഈ പരിശുദ്ധമായ സൂക്തം, അത് സൂചിപ്പിക്കുന്നത് ജുമാഅയുടെ പ്രാധാന്യത്തെ തന്നെയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ജുമാഅ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധവരാകരുത്. സത്യത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അശ്രദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് അള്ളാഹു എന്ന സൃഷ്ടാവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു നിമിഷത്തിലും ഒരു സമയത്തിലും അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധ നിങ്ങളെ ബാധിക്കാൻ പാടില്ല എന്ന താല്പര്യമാണ് അള്ളാഹു ഈ ഒന്നാമത്തെ ആയത്തിൽ പ്രകടിപ്പിക്കുന്നത്. കാരണം എന്തെന്നാൽ, നിങ്ങളല്ലാത്ത ആരും അള്ളാഹുവിനെ സംബന്ധിച്ച്, തങ്ങളുടെ സൃഷ്ടാവിനെ സംബന്ധിച്ച് അശ്രദ്ധരല്ല. ആ മറ്റുള്ളവരുടെ ശ്രദ്ധാബദ്ധതയെ സംബന്ധിച്ചു അള്ളാഹു സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവയെല്ലാം അള്ളാഹുവിനെ സദാ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയാൻ കാരണം. ആയതുകൊണ്ട് തന്നെ നിങ്ങളല്ലാത്ത ആരും അശ്രദ്ധരാവുന്നില്ല, നിങ്ങളും അശ്രദ്ധരാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ തന്നെ അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം എന്നീ വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അൽ മലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധീശാധികാരി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹുവിനെ നാം വിശേഷിപ്പിക്കുന്നത് എല്ലാം അവന് കീഴ്പ്പെടാവുന്ന അത്രമാത്രം വലിയ അധീശാധികാരം അവനുണ്ട് എന്നാണ്. രണ്ടാമതായി അള്ളാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത് അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനായ എന്നാണ്. നീതിയും ന്യായവും പുലർത്തുകയും തന്റെ നീക്കങ്ങളിലും തന്റെ സംവിധാനങ്ങളിലും തന്റെ ഭരണങ്ങളിലും തന്റെ സകലമാന ക്രമങ്ങളിലുമെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധി പുലർത്തുന്ന രാജാതിരാജനായ സൃഷ്ടാവ് എന്ന വിശേഷണമാണ് ഇവിടെ അള്ളാഹുവിന് നൽകുന്നത്. മൂന്നാമതായി അൽ അസീസ്, പ്രതാപശാലിയായ, എന്തു ചെയ്യുവാനും എന്തു തീരുമാനിക്കുവാനും എന്തു ചെയ്യാതിരിക്കുവാനും എന്തു നൽകുവാനും നിഷേധിക്കുവാനുമുള്ള ആ അധികാരം പ്രതാപശാലിയായ ഈ റബ്ബുൽ ഇസ്സത്തിന്റെ കരവലയത്തിനകത്താണ് എന്ന് അള്ളാഹുവിനെ നാം വിശേഷിപ്പിക്കുകയാണ്. അൽ ഹക്കീം, അതേസമയം സർവശക്തനായ ഈ അള്ളാഹുവിന്റെ എല്ലാവിധ കാര്യങ്ങളും അതീവ യുക്തിഭദ്രമാണ്, അതീവ യുക്തിമാനാണ് അള്ളാഹു എന്നുകൂടെ നാം വിശേഷിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്,
بسم الله الرحمن الرحيم هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين هو الذي بعث أبن نيوغيتش بنانا في الأميين أكشرتنانا من لا تبرين റസൂലം മിൻഹും അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ യത്ലു അലൈഹി ആ ദൂതൻ അവർക്കുമേൽ പാരായണം ചെയ്യുന്നു ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ വയുസക്കീഹി അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു വയു അല്ലിമുഹും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അൽ കിതാബ വൽ ഹിക്മത ഗ്രന്ഥത്തെയും തത്വജ്ഞാനത്തെയും وَإِنْ كَانُوا مِنْ قَبْلُ അതിനു മുമ്പ് നിശ്ചയം അവരായിരുന്നു ലഫീ ضَلَالِ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെ നിരക്ഷര സമൂഹത്തിൽ അവർക്കുമേൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്യുകയും അവരെ സംസ്കരിക്കുകയും വിശുദ്ധ ഗ്രന്ഥവും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാണ് അവൻ അതിനു മുമ്പ് തീർച്ചയായും വ്യക്തമായ മാർഗഭ്രംശത്തിലായിരുന്നു അവർ. പരിശുദ്ധമായ സൂറത്തുൽ ജുമായിലെ ഈ രണ്ടാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ വലിയ മറ്റൊരു വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിന് മറക്കാനും നിഷേധിക്കാനുമാവാത്ത, ലോകത്തിന് ഒരിക്കലും അവഗണിക്കാനും ചെറുതായി കാണാനുമാവാത്ത അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹത്തെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ അന്ത്യപ്രവാചകനായി ലോകത്തിന്റെ മനുഷ്യകുലത്തിന് മാർഗദർശനം നൽകുവാൻ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചു എന്ന അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ നിയോഗം സത്യത്തിൽ പ്രവാചക ശ്രേഷ്ഠനായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു മഹത്തായ പ്രാർത്ഥനയുടെ അനന്തരഫലം കൂടിയായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് മക്കായിൽ തന്റെ മകൻ ഇസ്മായിലുമായി എത്തിച്ചേർന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിയോഗം അനുസരിച്ച് 4000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കായിൽ തന്റെ സ്വന്തം മകനുമായി എത്തിച്ചേർന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ കഅബ ദേവാലയത്തിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ആ കഅബാലയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പിതാവും മകനും അവിടെ വെച്ച് ഒരു വലിയ പ്രാർത്ഥന ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ചരിത്ര പ്രസിദ്ധമായ ഈ പ്രാർത്ഥനയുടെ വാചകങ്ങൾക്കിടയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ മഹത്തായ ഒരാവശ്യമായിരുന്നു, ഉന്നയിച്ച ഒരാവശ്യമായിരുന്നു, റബ്ബന വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും നാഥ അവരിൽ നിന്ന് തന്നെ അവർക്കൊരു ദൂതനെ നീ നിയോഗിക്കണമേ എന്ന മഹത്തായ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ അനന്തരഫലം എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറബികളിൽ നിന്ന് ആദ്യമായി ഒരു പ്രവാചകനെ ഈ ലോകത്തിന്റെ മുഴുവൻ മാർഗദർശനം നൽകുന്നതിന് വേണ്ടി നിയോഗിച്ചത്. ഈ അനുഗ്രഹമാണ് അള്ളാഹുവിനെ പറയാൻ വേണ്ടി, അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമാഅയുടെ രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്ന, പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് മിൻഹും എന്നതാണ്. മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തന്നെ എന്നതാണ് അതുകൊണ്ട് അർത്ഥിക്കുന്നത്. അവരിൽ നിന്ന് തന്നെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികളിൽ നിന്ന് എന്നാണ്. അറബികളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചക കുടുംബത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അധികം പ്രവാചകന്മാരെയും നിയോഗിച്ചത് സ്വന്തം കുടുംബങ്ങളിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്നും തന്നെയായിരുന്നു എന്നത് ഒരു ചരിത്രപരമായ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നതാണ് ശരി.
ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ബാബിലോണിയയിലെ ഉർ എന്ന പ്രദേശത്താണ് ജനിച്ചതും വളർന്നതും.